ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്തറിഞ്ഞിട്ടാണ് ഈ ചാട്ടമൊക്കെ ചാടുന്നത്? പ്രവാസികളെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കേരള സർക്കാരിന് ഒരു താൽപര്യവുമില്ല, കേരള സർക്കാർ ഒരു സംവിധാനവും ഒരുക്കിയിട്ടില്ല എന്നാണ് കണ്ണുമടച്ചുകൊണ്ട് സുരേന്ദ്രൻ വിമർശിക്കുന്നത്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? കേരളത്തിൽ നിന്നുള്ള പ്രവാസി മലയാളികളെ ഇവിടെ കൊണ്ടുവന്നാൽ അവരെ പാർപ്പിക്കുന്നതിന്, അവർക്ക് ക്വാറന്റൈൻ സൗകര്യം ഒരുക്കുന്നതിന്, അവർക്ക് മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഒക്കെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കേരള സർക്കാർ പൂർത്തിയാക്കിയിട്ട് നാളുകൾ എത്രയായി? സുരേന്ദ്രൻ ഇതൊന്നും അറിയുന്നില്ലേ? കേരള സർക്കാർ ഈ പ്രവാസികളെ തിരികെ കൊണ്ടുവരുന്നതിനും അവർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുമുള്ള പദ്ധതി കേന്ദ്ര സർക്കാരിന് തയ്യാറാക്കി കൊടുത്ത് അത് കണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ അഭിനന്ദിച്ചു. അതൊന്നും സുരേന്ദ്രൻ അറിഞ്ഞില്ലേ? കേരളമാണ് അത്തരത്തിലൊരു സമഗ്ര പദ്ധതി തയ്യാറാക്കിയത് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ചീഫ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയ്ക്കുകയും സമ്മതിക്കുകയും അതൊരു വലിയ അംഗീകാരമായും കേരള മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ തന്നെ പറയുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. ഒന്നും കാണുകയും ചെയ്യുന്നില്ല, കേൾക്കുകയും ചെയ്യുന്നില്ല. അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് വിമർശനങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും കേരളത്തെ താർപ്പിച്ച് കാണിക്കണം. ഈ നേരം കൊണ്ട് കേരളത്തിന് ആ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ജി എസ് ടി കുടിശ്ശികയൊക്കെ മേടിച്ചു കൊടുക്കുന്നതിന് സുരേന്ദ്രനോട് ശ്രമം നടത്തണം. അല്ലെങ്കിൽ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകും. അതാണ് തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള പ്രവാസികളെ കൊണ്ടുവരുന്നതിന് സംസ്ഥാന സർക്കാർ വാഹനമൊന്നും വിട്ടുകൊടുക്കുന്നില്ല എന്നൊരു ആരോപണം സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ തീവ്ര യത്നത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 21 ലക്ഷം മലയാളികൾ ഉള്ളതാണ്. അതിലൊരു വലിയ സമൂഹം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവർക്ക് ക്വാറന്റൈൻ സൗകര്യം ഒരുക്കുക, അവർക്ക് കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഉറപ്പുവരുത്തുക, ഇതൊക്കെ സംസ്ഥാന സർക്കാരിന് ചെയ്യാനുള്ളത് കൊണ്ട് അതേ ഒരു ഘട്ടത്തിൽ തന്നെ മറ്റൊരു മാസ് ഇടപെടൽ കൂടി സംസ്ഥാന സർക്കാർ നടത്തി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകും. അതുകൊണ്ടാണ് സ്വകാര്യ വാഹനങ്ങൾ ഉള്ളവർ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നോട്ടെ എന്നൊരു തീരുമാനം കേരള സർക്കാർ കൈക്കൊണ്ടത്. അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ വാഹനം വിട്ടുകൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. ധാരാളം കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടെ ഉണ്ട്. അത് കേരളത്തിന് ചെയ്യാവുന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. പക്ഷേ എല്ലാം കൂടി കൂടിക്കുഴയ്ക്കുണ്ട എന്നുള്ളത് കൊണ്ടാണ് തൽക്കാലം പരിഗണന നൽകുന്നത് ഗൾഫ് നാടുകളിലുള്ള മലയാളികൾക്കാണ് എന്നുള്ളതാണ്. കാരണം അവിടെയാണ് ഓരോ ദിവസവും നമ്മൾ മലയാളികൾ മരിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ 3 പേർ മാത്രം ഈ വൈറസ് ബാധയുണ്ടായി മരിച്ചപ്പോൾ കേരളത്തിന് പുറത്ത് മരിച്ച മലയാളികളുടെ എണ്ണം 150 കവിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അത് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി ഗൾഫ് നാടുകളിൽ നിന്നൊക്കെയുള്ള മലയാളികളെ പരമാവധി തിരികെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. 236,000 പേർക്ക് ക്വാറന്റൈൻ ഒരുക്കുന്നതിനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതത് ജില്ലാ ഭരണകൂടങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി കഴിഞ്ഞു. ഇതൊന്നും സുരേന്ദ്രൻ അറിയുന്നില്ല, വെറുതെ കണാ പണാ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.